നിയമങ്ങളിൽ കാര്യമായി മാറ്റങ്ങൾ വരുത്തി ഇംഗ്ലണ്ട് മാർലിബോൺ ക്രിക്കറ്റ് ക്ലബ്. ക്രിക്കറ്റ് നിയമങ്ങൾ പരിഷ്കരിക്കാൻ അധികാരമുള്ള MCCയുടെ നിയമസമിതിയാണ് പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വർഷം ഒക്ടോബറിന് ശേഷം ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. മങ്കാദിങ്ങിലൂടെ ബാറ്റ്സ്മാനെ പുറത്താക്കുന്നത് ഇനി റണ്ണൌട്ടിന്റെ പരിധിയിൽ വരും. ബൗളർ റണ്ണറപ്പിന് ശേഷം ബൗളിംഗ് ആക്ഷൻ പൂർത്തിയാക്കി പന്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നോൺ സ്ട്രൈക്കർ ക്രീസ് വിട്ടിറങ്ങിയാൽ റണ്ണൌട്ട് ആകുന്ന രീതിയാണ് മങ്കാദിങ് എന്ന് പറയുന്നത്. പന്തിന്റെ തിളക്കം കൂട്ടാൻ തുപ്പൽ ഉപയോഗിക്കുന്ന രീതി അവസാനിപ്പിക്കാനും തീരുമാനമായി. ആരോഗ്യപരമായ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ തീരുമാനം. എന്നാൽ വിയർപ്പ് ഉപയോഗിക്കുന്നതിൽ വിലക്കില്ല. ഉമ്മിനീര് പുരട്ടുന്നത് കൊണ്ട് പന്തിന്റെ സ്വിങ്ങിൽ കാര്യമായി മാറ്റമൊന്നും ഉണ്ടാവുന്നില്ലെന്നാണ് MCC നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ. സ്ട്രൈക്ക് റൊട്ടേഷൻ നിയമത്തിലാണ് MCC കാര്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇനി മുതൽ ഒരു ബാറ്റ്സ്മാൻ ക്യാച്ച് നൽകി പുറത്തായാൽ പുതിയതായി ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ വേണം അടുത്ത പന്തിൽ സ്ട്രൈക്ക് ചെയ്യണമെന്നാണ് അടുത്ത മാറ്റം. ഓവറിലെ അവസാന പന്തിലാണ് ഈ പുറത്താക്കലെങ്കിലും പുതിയ ബാറ്റ്സ്മാനാകും അടുത്ത ഓവറിലെ ആദ്യ പന്ത് നേരിടേണ്ടത്. ബൗളർ റണ്ണപ്പ് തുടങ്ങിയാൽ ബാറ്റ്സ്മാൻ എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ചാകും വൈഡ് ബാധകമാകുക. ആധുനിക ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻമാർ നിരവധി പുതിയ ഷോട്ടുകൾ പരീക്ഷിക്കുന്നുണ്ട്. അതിനാലാണ് പുതിയ വൈഡ് നിർണയ നിയമം. ഇനി മുതൽ പകരക്കാരായി ഇറങ്ങുന്ന താരങ്ങൾ ആർക്ക് പകരമാണോ ഇറങ്ങുന്നത് അവർക്ക് മുൻ കളിക്കാരെ പോലെ തന്നെ പുറത്താക്കലുകളും മറ്റും സ്വന്തം പേരിൽ തന്നെ ലഭിച്ചതായി കണക്കാക്കും. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.